വിശ്വാസിയല്ലാത്തൊരാൾ അയാൾക്കൊരു ഉസ്താദിൻ്റെ വേഷം കെട്ടിക്കൊണ്ട് ഇസ്ലാം മത വിശ്വാസിയെ പറ്റിക്കാൻ പറ്റില്ല. ഉസ്താക്കന്മാർ പറ്റിക്കുന്നുണ്ടാവാം. ആ യാസിൻ വൽ ഖുറാനിലക്കിൻ ഇന്ന കല മിന്നൽ മിർസലിൻ അലാ സുറാത്തിൽ മിസ്കാ, അങ്ങനെയാണ് അതിൻ്റെ ഒരു പദ്യം. ലോകത്തുള്ള എല്ലാ വിശ്വാസങ്ങളും അന്തോ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്നത് ഒക്കെ ശരിക്കും ഉള്ളത് തന്നെയാണ്. തീവ്ര ഹിന്ദുക്കൾ, തീവ്ര മുസ്ലിങ്ങൾ, തീവ്ര ക്രിസ്ത്യാനികൾ പ്രശ്നം. ഈ നരവില് ജ്യോതിഷാണെന്ന് ആരെ വിശ്വസിച്ചിരിക്കുന്ന എനിക്കറിയില്ല. മരിച്ചുപോയ അച്ഛന്റെ ചിത്രം വീട്ടിൽ സൂക്ഷിക്കുന്നത്, വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കുന്നത് ദോഷമാണെന്ന് അറിയാം. നമ്മുടെ അച്ഛന്റെ ചിത്രം അല്ലാതെ ആചാര്യന്റെ അച്ഛന്റെ ചിത്രം എടുത്ത് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റുമോ? ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര പേര് ഈ അച്ഛൻ്റെ ചിത്രങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നറിയോ? പുഴയിൽ ഒഴുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിനെ എതിർക്കുമ്പോൾ അത് ഹിന്ദു വിരോധിയാണ്, ഹിന്ദു വിരുദ്ധനാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ അത്യാവശ്യം ഇത് പഠിച്ചിട്ടാണ് പറയുന്നത്, അല്ല വെറുതെ വായുവാൻ തോന്നുന്നത് അങ്ങനെ പറയുകയല്ലോ. ഇത് എന്താണ്, എന്തല്ല എന്ന് പഠിച്ചിട്ട് സംസാരിക്കുന്ന ആളാണ്. ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഇന്ന ഗ്രന്ഥത്തിൽ, ഇന്ന വാക്കിൽ അച്ഛൻ്റെ ചിത്രം വയ്ക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. കൃഷ്ണന്റെ വിഗ്രഹത്തിൽ ഓടക്കുടൽ പാടില്ല എന്ന് ഇന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പറയുന്നില്ല. മൂന്ന് സ്റ്റെപ്പ് വെച്ചാൽ ലാഭം വരും എന്ന് ഇന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരും പറയുന്നില്ല. ഇത് വെറുതെ ഞാൻ പറയും. തീവ്ര ഹിന്ദുക്കൾ, തീവ്ര മുസ്ലിങ്ങൾ, തീവ്ര ക്രിസ്ത്യാനികൾ പ്രശ്നമാണ്. കാരണം എന്ത് പറഞ്ഞാലും ഇത് ഇതിനെതിരെയാണെന്ന് അവർക്ക് തന്നെ അവർ ചിന്തിക്കണം. എടാ, നല്ലതിനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു നല്ല സമൂഹമുണ്ടാകാൻ, നല്ല വിശ്വാസികൾ ഉണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചിന്തിക്കുന്നില്ലെന്നുള്ളടത്താണ് ഈ പ്രശ്നം. വിശ്വാസത്തിനൊക്കെ എതിരെ നിൽക്കുന്ന ആളുകൾ ഉണ്ടല്ലോ. ഇപ്പൊ ഈ മരിച്ചവരുടെ ഫോട്ടോ വീട്ടിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ മരിച്ചവരുടെ അവർ നേരത്തെ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ അതേപടി തന്നെ വെക്കുക, അതിനകത്തൊക്കെ എന്തെങ്കിലും ഇപ്പൊ വിശ്വാസികളായിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ഒരു തെറ്റോ കാര്യങ്ങളോ തോന്നുന്നുണ്ട്? കളയാറുണ്ട്, പുഴയിൽ ഒഴുക്കാറുണ്ട്, വെച്ചുകൂടാ. അല്ല, അത് അസ്ഥി വരെ വീട്ടിൽ വെച്ചിരിക്കുന്ന ആളുകളെ. അല്ല, ഞങ്ങളുടെ ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അമ്മ ശരിക്കും സെമിത്തേരിയിൽ പോയിട്ട് മകന്റെ കൈയിന്റെ അസ്ഥി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു കട്ടൗട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റോറി ഇമോഷണലാണ്. അമ്മ അത്രയും മകനെ സ്നേഹിക്കുന്നു, അതിലൂടെ ആ മകൻ ഉണ്ട് എന്ന് അമ്മയ്ക്ക് തോന്നുന്ന ആരും ദ്രോഹിക്കാത്തൊരു കാര്യമാണ്. അത് അമ്മയുടെ ഒരു ഇമോഷണലാണ്. പണ്ട് പക്ഷെ ഒരു വർഷമൊക്കെ വെച്ചിട്ടിങ്ങനെ കളയുന്ന പരിപാടിയാണ്. ഞാനിത് കണ്ടില്ല കേട്ടോ. ഒരു മകൻ, എനിക്കറിയാവുന്ന ഒരാൾ, എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഞാൻ എന്റെ നാട്ടിലാണേ, മധു എന്നാണ് പേര്, എന്റെ നാട്ടിലാണ്. മധു പേരും പറഞ്ഞേക്കാം. എന്നെ പുള്ളിക്കത് ഞാൻ ചോദിച്ചേക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കെട്ടിയത് കളഞ്ഞേക്കാം. മധു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, എനിക്ക് ചിലപ്പോൾ നമുക്ക് പുറത്ത് നിന്ന് കേൾക്കുമ്പോൾ അതെന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്ന് തോന്നുമായിരിക്കാം. അദ്ദേഹത്തിന്റെ കുടുംബ വസ്തുവിൽ അച്ഛനെ അടക്കിയ സ്ഥലത്ത് ഒരു തെങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു. ആ തെങ്ങ് കിളിച്ചു വന്നു, വലുതായി, ഫലങ്ങളൊക്കെ ആയി. ഇദ്ദേഹം ആ വീട് വിറ്റു, വീട് വേറൊരാൾക്ക് കൊടുത്തു. വിറ്റപ്പോൾ അദ്ദേഹം ചെയ്തത് ആ തെങ്ങ് അതേപോലെ അദ്ദേഹം വേരോടുകൂടി പിഴുതെടുത്ത് വണ്ടിയിൽ അദ്ദേഹം അദ്ദേഹത്തിന് വേറൊരു വീടുണ്ട്, ആ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹം അതുപോലെ അവിടെ കുഴിച്ചു വെച്ച് സംരക്ഷിച്ചു. നമുക്ക് പുറത്ത് നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അയ്യേ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് തോന്നാം. പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അച്ഛനോട് അത്രയും സ്നേഹവും അത്രയും പ്രിയവുമുള്ള അദ്ദേഹം ആ അച്ഛന് വെച്ചൊരു തെങ്ങാണ് അത്. മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കുമ്പം അതുകൂടി ഞാൻ കൊടുക്കുന്നത് ഞാൻ അച്ഛനോട് ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അത് മറ്റൊരാളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അദ്ദേഹത്തിന് ഒരു ഇമോഷണലായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അമ്മ ചെയ്തതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അച്ഛനോട് ഇപ്പം ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് ഭയങ്കര സ്നേഹമുള്ളൊരു മകനായിരുന്നു. അച്ഛനും ഞാനോട് യാത്ര പോകുന്ന മകനായിരുന്നു. ഇപ്പോഴും ചില യാത്രകൾ പോകുമ്പോൾ അച്ഛനില്ലാത്തതിൻ്റെ ഒരു വേദന എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് വാർഷികത്തിന് ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടി വലിയ പരിപാടി സദ്യയൊന്നും നടത്തില്ല. ഞാൻ പാവപ്പെട്ട ആർക്കെങ്കിലും കിറ്റ് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആളുകൾക്ക് പൈസ കൊടുക്കുക, അതാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ആളുകൾക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്നത് ഒക്കെ ശരിക്കും ഉള്ളത് തന്നെയാണ്. ഒരു ശരിക്കും സ്വർഗമുണ്ടെന്നും അവിടെ നല്ല കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറയുന്നത് ഭൂമിയിൽ നല്ലപോലെ മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയാ. നീ മറ്റൊരാളെ വേദനിപ്പിക്കാതിരുന്നാൽ, മറ്റൊരാളെ ചതിക്കാതിരുന്നാൽ നിനക്ക് സ്വർഗത്തിൽ നല്ലൊരു ജീവിതം കിട്ടും. നീ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്കെതിരെ ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരുന്നാൽ അങ്ങനെ വിശ്വസിച്ച് ഇവിടെ കാണാൻ നല്ലോണം ജീവിക്കുന്നെങ്കിൽ ജീവിക്കട്ടെ. ഈ ജ്യോതിഷത്തിൽ അപ്പൊ ശരിക്കും അന്ധവിശ്വാസമുണ്ട്, വിശ്വാസമുണ്ട് അല്ലേ? അന്ധവിശ്വാസവും വിശ്വാസവും ഒരു സാധനമില്ല. ലോകത്തുള്ള എല്ലാ വിശ്വാസങ്ങളും അന്തോ? അന്ധവിശ്വാസം അല്ലാത്തൊരു കാര്യം പറ എല്ലാത്തിലും. സയൻസ് അടക്കമെല്ലാം അന്ധവിശ്വാസം. കാരണം മാറ്റപ്പെടുന്നതെല്ലാം അന്ധവിശ്വാസം തന്നെയാ.
ഇപ്പൊ സയൻസ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സാധനമില്ല. ഇന്ന് സയൻസ് കണ്ടുപിടിച്ചത് നാളെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കണ്ടുപിടിക്കും. അവ ഞാൻ പറഞ്ഞത് ലോകത്തുള്ള എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ്. ആചാരം അനാചാരം എന്നാണ് ശരിക്കും നമ്മുടെ ഈ മോൾ ഉദ്ദേശിക്കുന്ന സാധനത്തെ പറയുന്നത്. അതായത് ഇന്ന് സയൻസ് സയൻസ് തെറ്റുന്നില്ല, സയൻസ് ആണ് അൾട്ടിമേറ്റ് സത്യം. പക്ഷെ ആ അൾട്ടിമേറ്റ് സത്യത്തിൽ കണ്ടുപിടിക്കുന്നത് നാളെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവും. ഇപ്പൊ നമ്മൾ മൊബൈൽ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ മാറ്റിക്കൊണ്ട് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു. അപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോന്ന് 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 മാറ്റും. പക്ഷെ ഈ ജ്യോതിഷത്തിലൊന്നും ഈ മാറ്റമില്ല എന്നുള്ളൊരു പ്രശ്നം ഗൗരവമായിട്ടുണ്ട്. ഇതിന്റെ നിയമങ്ങളിൽ തന്നെ നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ആരും പറയുന്നില്ല എന്നാണ് അതിന്റെ രസം. പണ്ട് പറഞ്ഞ കാര്യം ഇന്ന് പറയാൻ പറ്റില്ലല്ലോ. പണ്ട് ആനയും കുതിരയും ദാനം ചെയ്യണമെന്ന് പറയുന്നു, ഇന്ന് നോക്കാൻ വരുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടവിശനെയാണ് രണ്ട് ആനയും മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ജ്യോതിഷത്തിന്റെ കിളി പോയെന്നല്ലേ വിചാരിക്കും. മാറ്റുന്നുണ്ട്, മാറ്റേണ്ട കാര്യങ്ങളിൽ മാറ്റുന്നുണ്ട്. പക്ഷെ പണം കിട്ടുന്ന കാര്യങ്ങളിൽ മാറ്റുന്നുമില്ല. അവിടെയാണ് പ്രശ്നം. മാറ്റം പറ്റത്തില്ല, ഇതിങ്ങനെ തന്നെ വേണമെന്ന് പറയുമ്പോൾ അവർക്ക് ലാഭമുണ്ടാകുന്ന കാര്യങ്ങളിൽ അവർ മാറ്റം വരുത്തുന്നുണ്ട്, മറ്റു കാര്യങ്ങളെയാണ് ഇല്ലാതെ വരുന്നത്. ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ആചാരം അനാചാരം എന്ന് കാണുക, വിശ്വാസം അന്ധവിശ്വാസം എന്ന് കാണാറ്. കാരണം ലോകത്തുള്ള എല്ലാ വിശ്വാസങ്ങളും അന്ധവും. ഈ നരബലി പോലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, അത് ഭയങ്കരമായിട്ടുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ ഗ്രൂപ്പിൽ ഒരു ഇതിലെത്തപ്പെടുന്നതാണ്. അപ്പൊ അതിനെ പറ്റി ചേട്ടൻ കേട്ടിട്ടുണ്ട്? ആ സമയത്താണ് എന്നെ വലുതായിട്ട് ട്രോൾ ചെയ്തത്, ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ജ്യോതിഷി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ നരബലി ജ്യോതിഷാണെന്ന് ആരെ വിശ്വസിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ നരബലിക്കെതിരെയാണ് പറഞ്ഞത്. പറയുമ്പോൾ ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ജ്യോതിഷി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പറയുന്ന എന്താന്ന് കേൾക്കാൻ ആരും നിൽക്കുന്നില്ല. അതായത് ഈ എല്ലാ മതവിശ്വാസങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു പുറത്തു നിന്നൊരാൾ, വിശ്വാസി അല്ലാത്തൊരാൾ, അയാൾക്കൊരു ഉസ്താദിൻ്റെ വേഷം കെട്ടിക്കൊണ്ട് ഇസ്ലാം മതവിശ്വാസിയെ പറ്റിക്കാൻ പറ്റില്ല. ഉസ്താക്കന്മാർ പറ്റിക്കുന്നുണ്ടാവാം, ഞാൻ അതും പറയുന്നു. പക്ഷേ പുറത്തു നിന്ന് ഇത് പഠിക്കാത്തൊരാൾക്ക് ആ വേഷം കെട്ടിക്കൊണ്ട് മുസ്ലിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. കാരണം അയാൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ആ വീട്ടുകാർ ഇറങ്ങുമ്പോൾ യാസിൻ ഓതാന്ന് പറയുമ്പോൾ ആ യാസിൻ വൽ ഖുറാനിൽ അക്കിം ഇന്ന കല മിന്നൽ മിർസലിൻ അലാ സുറാത്തി മിസ്കിൻ, അങ്ങനെയാണ് അതിൻ്റെ ഒരു പദ്യം. ഇത് ചൊല്ലുമ്പം ഇത് കേൾക്കുന്ന അവിടുത്തെ ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവും ഇവൻ കള്ളനാണ്, ഇവൻ ഇത് അറിയത്തില്ലെന്ന്. എന്നുവെച്ചാൽ പഠിക്കാത്ത ഒരാൾക്ക് അവരുടെ അടുത്തേക്ക് പോയി അവരോട് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ക്രിസ്തുമത വിശ്വാസിയായിട്ടുള്ള അല്ലാത്തൊരാൾ, വേറൊരു ഇതിലുള്ള ഒരാൾ, പഠിക്കാത്ത ഒരാൾക്ക് പള്ളിയിലച്ഛൻ്റെ വേഷം കെട്ടിക്കൊണ്ട് ക്രിസ്തുമത വിശ്വാസിയെ പറ്റിക്കാൻ പറ്റില്ല. പള്ളിയിലച്ഛന്മാർ പറ്റിക്കുന്നുണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വേഷം കെട്ടിക്കൊണ്ട് പറ്റാൻ പറ്റില്ല. കാരണം ഒരു സങ്കീർത്തനം പോയി ചൊല്ലുമ്പോൾ അത്യുന്നതര സംരക്ഷണത്തിൽ വസിക്കുകയും സർവശക്തന്റെ തണലിൽ കഴിയുകയും ചെയ്യുന്നവൻ കർത്താവിനോടെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ അവിടുത്തെ ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും ഇസ്ലാങ് കേൾക്കുമ്പോൾ അറിയാം ഇവനിത് പഠിച്ചിട്ടില്ലെന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഏത് നരബലി നടത്തുന്ന ഷാഫിക്കും കള്ളനും കൊലപാതകയ്ക്കും ഒക്കെ ഈ വേഷം കെട്ടിക്കൊണ്ട് നരബലി നടത്താൻ ഐശ്വര്യം വരുമെന്ന് പറയുമ്പോൾ ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരാൾ കൊല്ലാൻ അവർ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് എത്ര അപകടമാണ്. യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ ചാനൽ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനലിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ജ്യോതിഷം ജ്യോതിഷം എന്നാണ് കേട്ടില്ലേ, നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഈ നമ്പറുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആഴ്ച ഇങ്ങനെ ആരുണ്ടാക്കിയതാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും അത് ചെലവാകുന്നു എന്നുള്ളൊരു നിലയിലേക്ക് ഇത് പോകുന്നുണ്ട്. അതിനെയല്ലേ ഞാൻ എതിർക്കുമ്പോൾ എന്നെ ഉടനെ ചോദിച്ചു, അപ്പൊ ഇത് ഇവർ വിശ്വസിക്കുന്നുണ്ട്, ഈ മൊബൈൽ ഫോണിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇങ്ങനെ ആയാൽ ഇങ്ങനെ ഒരു ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നുണ്ടോ? നിയമം ചിലപ്പോൾ പലതും തെറ്റുണ്ടാവാം, ശരിയുണ്ടാവും. പക്ഷെ നമ്മൾ നിയമം പറയുമ്പോൾ അതിൽ നിന്നുകൊണ്ട് പറയണം, ഇല്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ട് പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിക്കാൻ നോക്കരുത്. അതാണ് നരബലിയിൽ നടന്നത്. വിശ്വാസിയാണവർ, തെറ്റാണ് ചെയ്തത്, അങ്ങനെ ഒരു സാധനം ഇല്ല. അതിനകത്ത് തന്നെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ നരബലി മാത്രല്ല ഹോമം ചെയ്തോണ്ടിരിക്കും. നരബലി എന്ന് പറഞ്ഞാൽ നരനെ ബലപ്പെടുത്തുക, സ്വന്തമായിട്ട് നീ ശക്തി ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മറ്റേ വലിയ ഉദ്ദേശം വെട്ടുന്നത് ഇപ്പൊ പരസ്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ അങ്ങനെയുണ്ട്. ഹോമത്തിനെ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആളുകളെയൊക്കെ. അല്ല, ഈ നരബലി നടന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു കേസില് തന്നെ പത്തനംതിട്ടയിലെ കേസിലോ അതിനകത്താണോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഹോമം നടത്തുമ്പോ, അങ്ങനെ കുറെ കേസുകൾ. ജ്യോതിഷം അല്ല ആളുടെ ഒരു വൈകൃതം എന്നുള്ളതല്ലാതെ അതിനെ പുറത്തേക്ക് ഞാൻ പറയാം. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്തൊരു അപകടമുണ്ട്. ഈ സംഭവത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ്. കാരണം വിശ്വാസത്തിന്റെ ഭാഗമായ ചൂഷണമാണ്. ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്താൽ ഇന്നത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്നത്, മോൾ പറഞ്ഞ ശരിയാണെങ്കിൽ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തെറ്റാണ്. ഞാനത് പക്ഷെ വാർത്ത കണ്ടില്ല കേട്ടോ അതില്.